ഒരു മര്യാദയില്ലാത്ത പെരുമാറ്റമാണ് സാറേ ആ എസ്ഐയുടേത്. അയാളെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. വരുന്നവർക്കൊക്കെ ലോക്കപ്പിൽ കിടക്കുന്ന പുള്ളികളെ കാണിച്ചു കൊടുക്കണമെന്ന് നിയമമൊന്നുമില്ല. അപ്പൊ സാറ് പറഞ്ഞാൽ നടക്കില്ലേ? ദാറ്റ്സ് എ ഡിഫറന്റ് ക്വസ്റ്റ്യൻ വില്യംസേ. പഴയ കാലമൊന്നുമല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് നിയമം അറിയാം. താൻ എനിക്ക് വേണ്ടപ്പെട്ടവനായതുകൊണ്ട് ഞാൻ അനുസരിക്കും. അയാൾക്ക് അതിന്റെ ആവശ്യമില്ല. സാറിന് അയാളെ നിർബന്ധിച്ചുകൂടെ? ലോക്കപ്പിൽ കിടക്കുന്ന പുള്ളി ഇറക്കിവിടാനോ? താൻ എന്ത് വിവരക്കേടാണോ ഈ പറയുന്നത്? കംപ്ലൈന്റിന്റെ പേരിൽ FIR എഴുതി അറസ്റ്റ് ചെയ്ത പ്രതിയെ ഞാൻ പറഞ്ഞാൽ എങ്ങനെ വിടും? അല്ല സാർ, ഈ അറസ്റ്റ് നാളെയായ SI തന്നെ ഉപദ്രവമാവുമെങ്കിലോ? അതുകൊണ്ട് അയാൾ ജോലി പോകുമെങ്കിലോ? എങ്ങനെ? പാകിസ്ഥാൻ ചാർന്നാണെന്നുള്ള സംശയത്തിന്റെ പേരിൽ ബഷീറിനെ ഒരിക്കലും കരക്കിറക്കൂടാ എന്ന് മന്ത്രി പറഞ്ഞതിന്റെ പേരില കളക്ടർ ഇന്റർവ്യൂ മോഡൽ ക്യാൻസൽ ചെയ്തത്. അയാളെ ഇറക്കിയേ ഇറങ്ങൂ എന്നുള്ള വാശിയിൽ ചിലർ നടത്തിയ നാടകത്തിന്റെ ഭാഗമാ ഈ അക്രമവും ബഹളവും അറസ്റ്റും. സാർ ആ ബഷീറിനെ കണ്ടിട്ടുണ്ടോ? ഈ ലോകത്തിൽ ഒരിത്തിനും വിശ്വസിക്കില്ല അവൻ തല്ലിനും വഴക്കിനും മുതിരുന്നതാണെന്ന് പറഞ്ഞാൽ. സാർ ഇതൊക്കെ പറഞ്ഞ് ആ SI ഒന്ന് വരട്ടിക്കേ. അവൻ വന്ന് സാറിന്റെ കാല് പിടിക്കും, ഒന്ന് രക്ഷിക്കണേ എന്നും പറഞ്ഞ്. മിനിമം DYSP എങ്കിലുമായി റിട്ടയർ ആകേണ്ടവൻ SI ആയിരിക്കപ്പോ തന്നെ വീട്ടിൽ പോയിരിക്കാൻ ആഗ്രഹിക്കുവോ സാറേ? അപ്പൊ FIR ഒന്ന് കള സാറേ. FIR എന്തുവാ? ഒരിക്കലും മാറ്റി എഴുതാൻ സാധിക്കാത്ത തലയിലെഴുത്താണ്. ആ കപ്പൽ സ്ഥലം വിട്ട് കഴിച്ചു. ആ കപ്പലിൽ അങ്ങനെ അക്രമം നടന്നിട്ടില്ല, അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇല്ല, ഈ പേരിൽ ഒരാളെ കസ്റ്റഡിയിലും ഇല്ല. സാർ SI ഒന്ന് ഫോൺ ചെയ്തേ. ധൈര്യമായിട്ട് ചെയ്യണം സാർ. ഞാനൊരു അബദ്ധം കാണിച്ചത്, വേലയെ കിടന്ന പാമ്പിനെ എടുത്ത് വെറുതെ ആ വക്കീലിനെ പിരികേറ്റിയല്ലോ. എന്താ പറഞ്ഞേ? ഏ ഒന്നുമില്ല സാർ, ഫോൺ ചെയ്യേ. ഹലോ, ഹാർബർ പോലീസ് സ്റ്റേഷൻ, ഞാൻ കമ്മീഷണർ. എടുക്കുമ്പോ തന്നെ ഡിസ്കണക്ട് ആയി പോകുന്നു. നമുക്ക് അവിടെ വരെ പോവാം. വാ സാറേ. താൻ പോക്കൂ, ഞാൻ വന്നേക്കാം. ഫോൺ വർക്ക് ചെയ്യുന്നില്ലേ? ഇല്ല സാർ, റിങ് ചെയ്യും. എടുത്താൽ ഉടനെ ഡിസ്കണക്ട് ആവും. താനി വന്ന്. മിസ്റ്റർ രാജേന്ദ്രൻ. സാർ. യു സീ, ദിസ് എ വെരി സീരിയസ് അഫയർ. സോറി സാർ, ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ അനുഭവിച്ചോളാം. സാറിന് നിർബന്ധമാണെങ്കിൽ വൃത്തമായി എഴുതുന്നത് ഞാൻ വിടാം. അല്ലാതെ എന്തു പറഞ്ഞാലും എനിക്ക് പറ്റില്ല സാർ. ഐ എം സോറി. വില്യം സാർ അല്ലേ? അതെ, ഞാൻ ബാപ്പുട്ടി. സാർ ഓർക്കുന്നില്ലേ? നീ എന്താ ഇവിടെ? ബഷീറിന് ഒരു ഫോട്ടോ പത്രത്തിൽ ഉണ്ടായിരുന്നു, ഞാൻ അത് അന്വേഷിച്ചു വന്നതാ. ബഷീർ ഈ സ്റ്റേഷനിൽ. ഞങ്ങൾ അവനെ അന്വേഷിച്ചു വന്നതാ. അവൻ ഈ സ്റ്റേഷനിലല്ല, അങ്ങ് ടൗൺ സ്റ്റേഷനിലല്ല. ഞങ്ങൾ അങ്ങോട്ട് പോവുക, നീ വരുന്നോ? എന്നാ കയറിക്കോ.
ബഷീർ. നീ വന്നെ. ഭക്ഷണം കഴിച്ചോ? നീ ആരാ ബഷീറേ? നിന്നെ ചുറ്റിപ്പറ്റി എന്തൊക്കെ രഹസ്യങ്ങളാ ഉള്ളത്? ആർക്കൊക്കെയാ നിന്നെ വേണ്ടത്? ഒരു മുസ്ലിം സഹോദരൻ നിന്നെ തേടി വന്നു, അവനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. വേറൊരാൾ വന്നു, പിന്നെ കണ്ടത് അയാളുടെ ശവമാണ്. നിന്നെ ചൊല്ലി ഇനി ഇവിടെ എത്ര മരണം നടക്കും? നീ കാരണം എന്റെ തൊപ്പി പോകും ഐശ്വര്യ. പോയാലും വേണ്ടില്ല, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞായറാഴ്ചയല്ലേ ധിരിത കിട്ടുവോ നേലിക്കുട്ടി അന്വേഷിച്ചതേ ഉള്ളൂ. നേലിക്കുട്ടിയെ ആ വന്നിരിക്കുന്നു. വില്യംസ്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അറിയാം, മിനിയാന്ന് രാത്രിയെ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ഇന്നലെ, ഇല്ലെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും വരുമെന്നറിയാം. ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ, ഇന്ന് സൺഡേ. നാളെയാണല്ലോ ബഷീറിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. ബഷീറിന് ജാമ്യം കിട്ടരുത്. എന്റെ ഊഹം ശരിയല്ലേ? അതെ, ഒരു കാരണവശാലും ബഷീറിന് ജാമ്യം കിട്ടരുത്. വേറെ ഏതെങ്കിലും വക്കീലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പു പറഞ്ഞേനെ. അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള അവന് വേണ്ടി അപ്പിയർ ചെയ്താൽ കൊഴയും. ഞാനും നിയമം തന്നെയാ പഠിച്ചത്. എങ്കിലും പറയ, അയാളുടെ ചില പോയിന്റ്സ് കേട്ട് ആരും അന്തം വിട്ടു. കൂടാതെ ജാമ്യം കിട്ടാൻ പാടില്ലാത്ത വിധം ഗൗരവമുള്ള ചാർജൊന്നും പ്രതിയുടെ പേരിൽ ഇല്ല. അങ്ങനെ ഒരു ചാർജ് ഇല്ലെങ്കിൽ വേണ്ട, ബഷീറിന്റെ പക്കൽ പൗരത്വം തെളിയിക്കാനുള്ള രേഖകളൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാളിന് കോടതി എങ്ങനെ ജാമ്യം അനുവദിക്കും? വില്യംസിന് ബിസിനസ് അറിയാം, നിയമം അറിയത്തില്ല. അത് വേറെ കേസ്, ഇത് വേറെ കേസ്. ഈ കേസുമായി ക്ലബ് ചെയ്യാൻ മൈഷേട്ട് സമ്മതിക്കത്തില്ല. പിന്നെ ഒരു പോയിന്റ് ആയി വേണമെങ്കിൽ വാദിക്കാമെന്ന് മാത്രം. ഇതിനേക്കാളൊക്കെ എളുപ്പം ഒരു വഴിയുണ്ട്. ഭാസ്കരപിള്ളയെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നടക്കുന്ന കാര്യമല്ല ഉണ്ടേ പറബോത്തച്ചാ. ഭാസ്കരപിള്ള എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണോന്നാ? അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞത് കാശിനെ ഉദ്ദേശിച്ചല്ല, വേറെ ഉണ്ടല്ലോ പ്രയോഗങ്ങൾ. ഭാസ്കരപിള്ള കോടതിയിൽ എത്താതിരുന്നാ മതി, നമ്മൾ ജയിച്ചു. വേറെ ആരെങ്കിലും ഹാജരായാലോ? അയക്ക് ജൂനിയേഴ്സ് അല്ലേ. വേറെ ആര് വേണോ ഹാജരായിക്കോട്ടെ, എനിക്ക് പേടിയില്ല. അവർക്ക് വേണ്ട വകുപ്പൊക്കെ എനിക്കറിയാം. നോക്കട്ടെ, ശ്രമിച്ചു നോക്കാം. വില്യംസേ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാനൊന്ന് വീട്ടിലേക്ക് വരും. ആ പച്ചക്കുറച്ച് ബാക്കിയുണ്ടല്ലോ, അത് കടം വാങ്ങിച്ചതല്ലയോ? ഇത് വേറെ കണക്ക്. ആ ഞാൻ അല്ലെങ്കിൽ മാനേജറോട് പറഞ്ഞേക്കാം. വെട്ടിവെച്ച് കൊല്ലേണ്ട കേസുകളാ, എത്ര കിട്ടിയാലും വാർത്ത തീരിയില്ല. പത്തി കുറയത്തില്ലായിരിക്കും. എന്താ സാർ ടൈപ്പ് ചെയ്യുന്നത്? ബഷീറിന്റെ മെയിൽ ആപ്ലിക്കേഷൻ നാളെ മൂവ് ചെയ്യണ്ടേ? ഞാൻ ടൈപ്പ് ചെയ്യാം സാർ. വേണ്ടെന്നേ? സാരമില്ല, ഞാൻ ടൈപ്പ് ചെയ്യാം. എന്നാ ടൈപ്പ് ചെയ്യ്, ഞാൻ പോയി കാപ്പി കുടിച്ചിട്ട്. ഹലോ ഗീതയാണോ? ഞായറാഴ്ചയാണെങ്കിലും സീനന്റെ വീട്ടിൽ തന്നെയാണല്ലേ? വക്കീൽപ്പണി മാത്രമേ ഉള്ളോ അതോ വേറെ വല്ല കൃഷിയുണ്ടോ?
എസ് ഐ പോയി? മെയിൻ റോഡിലുള്ള പാലത്തിനടുത്ത് ഒരു ഡെഡ് ബോഡി ആരോ കണ്ടെന്ന്. അത് അന്വേഷിക്കാൻ പോയിരിക്കുക. ഞാൻ വന്നിട്ട് പോയെന്ന് പറഞ്ഞു. ശരി സർ. ആംഗ്ലില്ലേ? പേസ് നന്നായിട്ട് കിട്ടണം. ഓക്കെ, യു വെയിറ്റ് ഹിയർ സർ. ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോ നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞു. ആരാ മരിച്ചത്? ആ അറിയില്ല, ഊരും പേരും അറിയാത്തൊരാൾ. ആ പിന്നെ അവന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഇത് ബഷീറിനെ കുറിച്ചുള്ള ന്യൂസ് വന്ന പേപ്പർ കട്ടിംഗ് ആണല്ലോ. ഇവനും ബഷീറിനെ തേടി എത്തിയതായിരിക്കണം. പക്ഷേ അവനെ കാണുന്നതിന് മുമ്പ് തന്നെ അയ്യോ, അവനിവിടെ ഇല്ലല്ലോ. ആരാ? വക്കീൽ സാറിന്റെ അമ്മയല്ലയോ? ആ അമ്മയെ കണ്ടാലും മതി. എന്താ വേണ്ടത്? എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ടായിരുന്നു, അവന്റെ പേര് ഭാസി. അവനിപ്പോ ഇല്ല. അമ്മേ, അമ്മ അമ്മയുടെ മോനെ ഭാസി എന്നല്ലേ വിളിക്കുന്നേ? അതെ. ചേട്ടനെയോ? ഭാസി ഏട്ടാന്ന് അല്ലേ? അറിഞ്ഞോ അറിയാതെയോ എന്റെ സുഹൃത്തിന്റെ പേര് നിങ്ങളുടെ മോനുള്ളത് കൊണ്ടാ ഞാനൊരു മുന്നറിയിപ്പ് തരാൻ വന്നത്. ഇല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ. മോളാണല്ലേ? അതെ. നീ ആളൊരു കൊച്ചു സുന്ദരിയാണല്ലോ. നിങ്ങൾ ആരാ? എന്ത് വേണം? ഞാൻ ആരെങ്കിലും ആകട്ടെ, നിങ്ങളുടെ ആ പൊന്നാര മോൻ വരുമ്പോ പറഞ്ഞേക്ക് ആ അനാഥച്ചർക്കൻ ബഷീറിന്റെ കാര്യത്തിൽ മാത്രം ഇടപെടരുതെന്ന്. ഇടപെട്ടാൽ ചിലപ്പോ ചില തീരെ ഗതിമുട്ടും പറയാറില്ലേ, ദൈവമേ ഇങ്ങനെ ഒരു ജന്മം വേണ്ടായിരുന്നേ എന്ന്. അതുപോലെ അമ്മയും മക്കളും പറഞ്ഞു പോകും എനിക്കേണ്ടിയില്ലായിരുന്നു എന്ന്. പറഞ്ഞതെല്ലാം വ്യക്തമായിട്ട് കേട്ടല്ലോ. മോളെന്തിനെ പേടിക്കുന്നേ? സാർ അവനോടൊന്ന് പറയണം. സാറ് പറഞ്ഞാൽ അവനെ അനുസരിക്കും. എനിക്ക് തോന്നുന്നില്ല, അവന്റെ നേച്ചർ എനിക്കറിയാം. ഇതുപോലുള്ള ഭീഷണിക്കൊന്നും അവൻ വഴങ്ങില്ല. കൂടാതെ ഞാൻ പറയുന്നത് ശരിയല്ല, ഭീഷണികൾ പലതും എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനും അതൊന്നും വകവച്ചിട്ടില്ല, അതവനറിയാം. അവനത് എന്നോട് തിരിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? സാർ അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കില്ല. മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്കൊരു മകനേ ഉള്ളൂ. വിഷമിക്കണ്ട, ഞാൻ അവനെ ഒന്ന് കാണട്ടെ. അവനോടുണ്ടോ? വീണമൂളിയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന. തൽക്കാലം 3 ദിവസത്തേക്ക് ഈ മരുന്ന് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് എക്സ്റേ എടുക്കാം. ഡോക്ടർ 5 ദിവസം മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. ബാക്കി ദിവസം സെന്റ് ജോൺ ഹോസ്പിറ്റലിലാണ്. ശരി. എന്താ ഈ കാണിക്കുന്നത്? ആരാണെന്ന് അറിയില്ല സാർ, രണ്ടുപേര് കാറിൽ ഒന്ന് തല്ലി പൊട്ടിച്ചിട്ട് പോയി. ഇതുവരെ കണ്ടതും കേട്ടതും സാമ്പിളാ, ഇനി ഇതിലും വലുത് വരാതിരിക്കുന്നതേ ഉള്ളൂ. എന്റെ വാക്ക് ധിക്കരിച്ച് നീ അവന്റെ വക്കാലത്ത് വാങ്ങിച്ചു. ഇനി വിടപെടാനാണ് ഭാവമെങ്കിൽ ഇപ്പോ സ്വത്തിനെ പറ്റിയുള്ളൂ.
അടുത്ത ശരീരത്തിലായിരിക്കും. അവൻ തന്നെയാണോ? അതെ, ഇപ്പൊ സ്വത്തെ നശിപ്പിച്ചുള്ളൂ, അടുത്ത് എന്റെ ജീവനായിരിക്കും. ഇവനൊക്കെ ആണാണോ? ഊരും പേരും പറയാതെ ടെലിഫോണിൽ കൂടെ ഭീഷണിപ്പെടുത്തുന്ന ഫൂൾ. വില്ലനാണെങ്കിൽ പോലും അവനും വേണ്ട അന്തസ്. ടെലിഫോണിൽ കൂടെ വരട്ടുന്നു മോനെ. വാസി, നിന്റെ അമ്മയുടെ വിഷമം കണ്ട് നിന്നോട് റിക്വസ്റ്റ് ചെയ്യാൻ വന്നാണ് ഞാൻ. ഇപ്പോൾ ഞാൻ പറയുന്നു, ഇനി നിന്റെ ഭവിഷ്യത്ത് എന്തായാലും നീ ഇതിൽ നിന്ന് പിന്മാറരുത്. അയ്യോ സാറേ, നിങ്ങൾ ഭയപ്പെടുന്ന പോലെ ഒരു ചുക്കും സംഭവിക്കില്ല. അവന്റെ ഒക്കെ വിരട്ട് കേട്ട് പിന്മാറാനാണെങ്കിൽ എന്തിനാ വക്കീലെന്നും പറഞ്ഞ് ഈ വേഷം കെട്ടി നടക്കുന്നത്? Accused. I appear for the accused, Your Honor. I have already filed the bail application and the sureties are ready. APPK, endengil objection undo jamin kodukkunnathil? I have a humble submission. Kazhinja rendu divasam njan sthalathillayirunnu. Innu raavile maatramaanu case diaryum FIR-um enikku kittiyathu. Athu padikkuvanulla savakasham enikku kittiyittilla. Athukondu ബഹുമാനപ്പെട്ട കോടതി ഈ കേസുമേൽ വാദം കേൾക്കാൻ നാളെ രാവിലെ വരെ സമയം അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. യുവർ ഓണർ, ജാമ്യത്തിന് അർഹതയുള്ള ഒരാളെ യാതൊരു കാരണവശാലും പോലീസ് കസ്റ്റഡിയിൽ അനാവശ്യമായി ഡീറ്റെയിൻ ചെയ്യരുതെന്ന് സുപ്രീം കോർട്ട് ഡയറക്ഷൻ ഉണ്ട്. സർക്കാർ വക്കീൽ വാദിക്കാൻ തയ്യാറല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ഈ ജാമ്യാപേക്ഷ അവധിക്ക് വെക്കുന്നത് ശരിയല്ല. അവധിക്ക് അപേക്ഷിക്കുന്ന ഒരു പുതിയ സമ്പ്രദായമൊന്നുമല്ല. പല കാരണങ്ങൾ കൊണ്ടും കോടതിയും അഭിഭാഷകരും പല കേസുകളും മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ ഇത് നിങ്ങളുടെ സ്ഥിരം പല്ലവിയ. ഏത് കേസിലും എന്തെങ്കിലും നിസ്സാര കാരണം പറഞ്ഞ് നിങ്ങൾ അവധി ചോദിക്കും. ഏതായാലും ഈ കേസിൽ അവധി അനുവദിക്കുന്ന പ്രശ്നമില്ല. കേസ് നിങ്ങൾ പഠിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, കോടതി ഈ കേസിന്മേലുള്ള വാദം വീണ്ടും ഉച്ചയ്ക്ക് 3 മണിക്ക് കേൾക്കുന്നതാണ്. താനെന്തോന്ന് പണിയായി കാണിച്ചത്? കേസത്തിനാണ് നാളത്തേക്ക് മാറ്റാൻ പറഞ്ഞത്. വാസി ഹാജരായതുകൊണ്ട് അയാള് ഹാജരാകരുതെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നില്ല. ശ്രമിച്ചു നോക്കി സാധിച്ചില്ല. നാളത്തേക്ക് മാറ്റി വെച്ചാൽ ഒരു രാത്രി കൊണ്ട് ഭാസി ഇല്ലാതാകൂ. ഒരു രാത്രി കൊണ്ട് ഭാസി ഇല്ലാതാകത്തില്ല, വേണമെങ്കിൽ ബഷീർ ഇല്ലാതാകും. ആ ഒന്ന് തെളിച്ചു പറഞ്ഞോത്തച്ചാ. വില്യംസേ, ജാമ്യം കൊടുക്കരുത് എന്ന് വാദിച്ചാൽ 50-50 ചാൻസേ ഉള്ളൂ. മജിസ്ട്രേറ്റിന് എന്നെ കണ്ടാൽ ചതുർത്ഥി ചന്ദ്രനെ കാണുന്ന പോലെയാ. അല്ലെങ്കിൽ ആർക്കാ അല്ലാത്തത്? വില്യംസ് എന്തുവാ പറഞ്ഞേ? ഏ ഒന്നുമില്ല. ജാമ്യാപേക്ഷയിൽ വാദം നടന്നാലും ഇല്ലെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് സ്റ്റേഷനിലൊക്കെ പിടാൻ കോടതി സമ്മതിക്കത്തില്ല. റിമാൻഡ് കൊടുത്ത് സബ്ജയിലേക്ക് അയക്കും. ഇനി അഥവാ ലോക്കപ്പിൽ കിടന്നാൽ തന്നെ SI രാജു ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തുമില്ല. അവനെ പുറത്തു കിട്ടിയാൽ സബ്ജയിലേക്ക് പോകുന്ന വഴിക്കോ സബ്ജയിലിൽ വെച്ചോ എന്തും സംഭവിച്ചുകൂടെ. സമുദ്രം പോലെ ചാൻസ് ഉള്ളപ്പോ എന്തിനാ വില്യംസെ നക്കിക്കുടിക്കുന്നേ? കോരിക്കുടിച്ചൂടായോ? അതുകൊണ്ടാ വാദിക്കാത്തത്. ഞാൻ കേറി വാദിച്ച് ചളവാക്കി. അവന് ജാമ്യം കിട്ടിയ ഉള്ള ചാൻസും പോയില്ലയോ? അതാ ഞാൻ അവധി തന്നെ ചോദിച്ചത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? 3 മണിക്ക് വീണ്ടും വെച്ചിരിക്കല്ലേ. സാധാരണഗതിയിൽ അവധി തരേണ്ടതാ. അപ്പോഴല്ലേ ആ കഴുത ഫാസി സുപ്രീം കോർട്ടിലെ പുരാണവും പറഞ്ഞ് ജഡ്ജിയെ വരട്ടിയത്. ഇനി എന്താ മാർഗം? മാർഗം
മാരുതി ഡീലക്സ് ആണല്ലേ? അതെ.